ചൂരൽമല ഒരു തുടക്കമല്ല, ഒടുക്കവും. കേരളത്തിൽ ഇനിയും ഉരുൾപൊട്ടും, മലയിടിയും. അവശേഷിക്കുന്നതോ നിലവിളികൾ മാത്രം. അമ്പൂരിയിൽ ആരംഭിച്ച് ചൂരൽമലയിലെത്തിയ ഉരുൾപൊട്ടൽ എന്ത് പാഠമാണ് കേരളത്തിന് സമ്മാനിച്ചത്? ഇന്ന് നോക്കുന്നത് കേരളത്തെ നടുക്കിയ ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ചാണ്. 2001 നവംബർ 9 നെയ്യാറിന്റെ തീരത്തെ അമ്പൂരി എന്ന കുടിയേറ്റ ഗ്രാമത്തിൽ 2 ദിനമായി മഴ ശക്തമായി പെയ്യുകയാണ്. കേരളത്തിൽ മൺസൂൺ വന്നുപോയിട്ട് മാസങ്ങളായി. എന്നാൽ ഇരുണ്ട കാർമേഘം അമ്പൂരി എന്ന ഗ്രാമത്തിന് മുകളിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഉരുൾപൊട്ടലൊന്നും വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്ന കേരളത്തിൽ തീർത്തും അപ്രതീക്ഷിതമായിരുന്നു ആ മലവെള്ളപ്പാച്ചിൽ. മലയോര ഗ്രാമത്തിൽ താമസിച്ചിരുന്ന CD തോമസിന്റെ മകന്റെ മനസ്സമ്മത തലേന്ന് നിരവധി പേർ തോമസിന്റെ വീട്ടിൽ ഒത്തുകൂടിയിരുന്നു. രാത്രി 8:30 കുരിശുമലയിൽ നിന്നും സമീപവാസികൾ ഒരു ശബ്ദം കേട്ടു. നല്ല ഇടിയും മിന്നലും ഉണ്ടായിരുന്ന ആ രാത്രി ഇടിയുടെ മുഴക്കമായിരിക്കാം അതാണെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ ആഴം ആരും മനസ്സിലാക്കിയില്ല. വലിയൊരു ശബ്ദം, അതിനു പിന്നാലെ കൂറ്റൻ പാറക്കെട്ടുകളും വലിയ മരങ്ങളും ചെളിയും ഒപ്പം വെള്ളവും ആ ഗ്രാമത്തിലെ മനുഷ്യരുടെ സ്വപ്നങ്ങളുടെ മേലേക്ക് കുതിച്ചെത്തി. ചെളിയും മലവെള്ളവും കുരിശുമലയുടെ താഴ്വാരത്തെ 4 വീടുകളിലേക്ക് വന്നു പതിച്ചു. പൂച്ചമുക്കിൽ താമസിച്ചിരുന്നവരും മനസ്സമ്മതത്തിനായി എത്തിയവരും ഉൾപ്പെടെ 39 പേർ ആ ഉരുൾപൊട്ടലിൽ ഇല്ലാതായി. ഇതായിരുന്നു അന്നേ വരെ കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം. പിന്നീട് വർഷങ്ങളോളം മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും പലയിടങ്ങളിലും മനുഷ്യർ മരിക്കുകയും ചെയ്യുന്നത് കേരളത്തിന് പുതുമയുള്ളതായിരുന്നില്ല. എന്നാൽ കാലങ്ങളോളം വലിയ ദുരന്തങ്ങൾ കേരളത്തിൽ റിപ്പോർട്ടും ചെയ്തില്ല. പക്ഷേ കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചത് 2018 കേരളത്തിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. സാഹചര്യം മാറി മറഞ്ഞു. 2018 കേരളം മഹാപ്രളയത്തിന് മുന്നിൽ വിറങ്ങലിച്ചു നിന്ന സമയം. മരണം മുന്നിൽ കണ്ട വർഷത്തിൽ കേരളത്തിൽ 10 ജില്ലകളിലായി 341 മണ്ണിടിച്ചിലുകളാണ് ഉണ്ടായത്. 104 പേർ ആ വർഷത്തിൽ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും മരിച്ചു വീണു. എന്നാൽ കഥ അവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല. പ്രകൃതിയുടെ ഏറ്റവും രൂക്ഷമായ മുഖം മലയാളി കണ്ടത് 2019 3 ദിവസത്തിനുള്ളിൽ 8 ജില്ലകളിലായി 120 പേരുടെ ജീവൻ ഉരുൾപൊട്ടൽ കവർന്നു കളഞ്ഞു. കേരളത്തെ മുഴുവൻ വിറപ്പിച്ച കവളപ്പാറയും പുത്തുമലയും സംഭവിക്കുന്നത് ആ വർഷമാണ്. 2019 ഓഗസ്റ്റ് 8 ആ ദിനമാണ് പുത്തുമലയിലും കവളപ്പാറയിലും ഉരുൾപൊട്ടുന്നത്. വൈകിട്ട് 4 മണി കഴിഞ്ഞ സമയത്ത് വീടുകളും എസ്റ്റേറ്റ് പാടികളും നിലനിന്നിരുന്ന പുത്തുമല താഴ്വരയിലേക്ക് മല പൊട്ടിയൊലിക്കുന്നു. വലിയ പാറകളും വൃക്ഷങ്ങളുമായി എത്തിയ ആ മലവെള്ളപ്പാച്ചിൽ നിരവധി മനുഷ്യരുടെ നിലവിളികൾ ബാക്കിയാക്കിയാണ് തിരിച്ചുപോയത്. എത്രയോ മനുഷ്യരെ മലവെള്ളം കൊണ്ടുപോയി. 2019 ഓഗസ്റ്റ് 8 വൈകിട്ടാണ് ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയ പുത്തുമല ദുരന്തം സംഭവിക്കുന്നത്. അന്ന് കേരളത്തെ നടുക്കിയ ഏറ്റവും വലിയ ഉരുൾപൊട്ടലുകളിൽ ഒന്നായിരുന്നു പുത്തുമല. നിലമ്പൂർ കവളപ്പാറയിൽ ഉരുൾപൊട്ടി മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ പുത്തുമലയിലും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയായിരുന്നു. 17 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകർ എത്ര ശ്രമിച്ചിട്ടും 5 പേരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദുരന്തം വിതച്ച ആ മലയിലെവിടെയോ അവരെയും പ്രകൃതി അടക്കം ചെയ്തു കഴിഞ്ഞു. മേപ്പാടി പച്ചക്കാട്ടിൽ ഉരുൾപൊട്ടി താഴ്വാരം മുഴുവൻ ഒലിച്ചുപോയി. മണ്ണും പാറക്കൂട്ടവും ഒലിച്ചെത്തി. ഒരു ഗ്രാമം തന്നെ അന്നില്ലാതായി. ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാതിരുന്ന മനുഷ്യരും അവരുടെ വീടുകളും വളർത്തുമൃഗങ്ങളും എല്ലാം മണ്ണിനടിയിലേക്ക് പെട്ടു. 5 പേരുടെ മൃതദേഹം ഇന്നും കണ്ടെത്തിയിട്ടില്ല. എസ്റ്റേറ്റ് ജീവനക്കാരും വളരെ സാധാരണക്കാരുമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടവർ. 58 വീടുകൾ പൂർണ്ണമായും 22 വീടുകൾ ഭാഗികമായും മലവെള്ളം തൂത്തെറിഞ്ഞു. ആരാധനാലയങ്ങൾ, പാടികൾ, ക്വാർട്ടേഴ്സുകൾ, ക്യാൻറ്റീനുകൾ, പോസ്റ്റ് ഓഫീസ് എല്ലാം ഉരുൾ കൊണ്ടുപോയി. ആ ഉരുൾപൊട്ടൽ ഉണ്ടായി 2 മണിക്കൂർ കഴിയുന്നതിന് മുൻപാണ് കവളപ്പാറയിൽ മലയിടിയുന്നത്. വീടുകളും കൃഷിസ്ഥലങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് അതിശക്തമായി വന്ന മലവെള്ളത്തിൽ കവളപ്പാറയിൽ ഇല്ലാതായത് 59 ജീവനുകളാണ്. അതിൽ 11 പേരെ ഇപ്പോഴും നമുക്ക് കണ്ടെത്താനായിട്ടില്ല. ആ വർഷമുണ്ടായ ഏറ്റവും വ്യാപ്തിയുള്ള ഉരുൾപൊട്ടൽ കവളപ്പാറയിലേതായിരുന്നു. ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഹരശേഷിയുള്ളതും അതുതന്നെയാണ്. പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കാനാകാത്ത തരത്തിൽ കവളപ്പാറക്കാർക്ക് എല്ലാം നഷ്ടമായി. പുത്തുമലയും കവളപ്പാറയും താമസയോഗ്യമല്ല എന്ന് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒടുവിൽ തീർത്ത് പറഞ്ഞു. 2020 വീണ്ടും ദുരന്തം ആവർത്തിച്ചു. ഓഗസ്റ്റ് 6 ഇടുക്കി മൂന്നാർ പെട്ടിമുടിയിലെ പാടികളിലേക്ക് മല പൊട്ടിയൊലിച്ചത് രാത്രിയിലായിരുന്നു. എല്ലാവരും ഉറക്കമായിരുന്ന സമയത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ വ്യാപ്തി പുറം ലോകം അറിയാൻ പിന്നെയും എത്രയോ വൈകി. പുലർച്ചെയോടെ രക്ഷാദൗത്യ സംഘം എത്തുമ്പോഴേക്കും ജീവന് മുറവിളി കൂട്ടിയവരിൽ മിക്കവരും ആശ്രമം ഉപേക്ഷിച്ച് യാത്രയായിരുന്നു. 66 മനുഷ്യജീവനുകളാണ് ആ ദുരന്തം കവർന്നു കൊണ്ടുപോയത്. ആ മണ്ണിലും 4 പേരുടെ മൃതദേഹങ്ങൾ കിടപ്പുണ്ട്.
എത്ര ശ്രമിച്ചിട്ടും തിരിച്ചു പിടിക്കാനാകാത്ത തരത്തിൽ. കേരളത്തിൽ തുടർച്ചയാവുന്ന ദുരന്തങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് ചൂരൽമല. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ. ഓരോ നിമിഷവും ഉയരുന്ന മരണസംഖ്യ, കണക്കില്ലാത്ത നാശനഷ്ടങ്ങൾ. ചൂരൽമലയിൽ നിന്നുള്ള വിവരങ്ങൾ നിലയ്ക്കുന്നില്ല. രാത്രിയിൽ ഉറക്കത്തിൽ ചെളിയും കല്ലും വന്നടിഞ്ഞപ്പോഴാണ് ഉരുൾപൊട്ടിയത് ചൂരമലക്കാർ അറിയുന്നത് പോലും. രണ്ടാം തവണയും ഉരുൾപൊട്ടിയപ്പോൾ ചൂരൽമലയും മുണ്ടക്കയും പൂർണ്ണമായും കീഴ്പ്പെട്ടു. രാത്രിയുടെ ഇരുട്ടിൽ ജീവൻ കയ്യിൽ പിടിച്ചോടിയ ചിലർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഒരായുസ് മുഴുവനെടുത്ത് ഉണ്ടാക്കിയ എല്ലാം ഉരുൾ കൊണ്ടുപോയി. രാത്രി ഇരച്ചെത്തിയ മലവെള്ളം പലർക്കും സമ്മാനിച്ചത് അനാഥത്വമാണ്, പിന്നീട് ജീവിതത്തിൽ ഇനി അവരെ കാത്തിരിക്കുന്ന ഏകാന്തതയും.